എൻ്റെ പേര് വിനോദ്. ഞാൻ തിരുവല്ല പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. 4/3/19 ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചത് 4/3/19 ഞാൻ വന്ന് ഉടമ്പടി വെച്ചത്. 3-4-5 കാര്യങ്ങൾ എഴുതിയിരുന്നു. എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു. അത് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മ, എൻ്റെ അമ്മ ദൈവമാതാവിന് ഞാൻ 1000 കോടി വട്ട ഉമ്മ കൊടുക്കുന്നു. എൻ്റെ പരിശുദ്ധ പരമദിവികാരൻ ഈശോ, എൻ്റെ അപ്പ ഈശോയ്ക്ക് ഉമ്മ കൊടുക്കുന്നു. ഞാൻ ആദ്യം വെച്ചിരുന്ന നിയോഗം വസ്തുവിൻ്റെ വിൽപ്പനയായിരുന്നു. വർഷങ്ങളായിട്ട് വിൽക്കാതിരുന്ന ഒരു വസ്തു. ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ വിൽപ്പനയുടെ തടസ്സം മാറ്റി തന്നു, അത് വിറ്റു. അതുപോലെ എൻ്റെ ഒരു ആധാരം നഷ്ടപ്പെട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. 20 വർഷം മുന്നേ മേടിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ വലിയ വെള്ളപ്പൊക്കത്തിനാണ് അത് പോയത്. ആധാരം ഒരു രേഖയില്ലാതെ ഞാൻ ആ രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇരിക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം ഒബ്ജക്ഷൻ പറഞ്ഞു, ഇതങ്ങനെ പറ്റത്തില്ല, ഇതിൻ്റെ ആധാരത്തിൻ്റെ നമ്പറൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാനവിടെ അപ്പോൾ എപ്പോഴും ഞാൻ എവിടെ പോയാലും ഞാനിങ്ങനെ വായിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഏത് നിമിഷവും രാത്രിയിലും പകലും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ അമ്മ എനിക്ക് ആധാരം എടുത്ത് തന്നു, അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. മൂന്നാമത്തെ അവർ നിന്നിട്ട് ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്നേച്ച് പറഞ്ഞ്, നിൽക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പേര് പറഞ്ഞപ്പോൾ അവർ എൻ്റെ ആധാരം എനിക്ക് തന്നു. ഞാൻ രണ്ട് ആധാരം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഗവൺമെൻറ് നിയമപ്രകാരമുള്ള പൈസ അടച്ച് അതിൻ്റെ കോപ്പി ഞാൻ കരസ്ഥമാക്കി. അതുപോലെ എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് രണ്ട് വട്ടം എൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ തളർന്ന് താഴെ വീണു. കൂട്ടുകാരന്മാർ രണ്ടുപേർ പണിയുന്നുണ്ടായിരുന്നു വീട്ടിൽ, അവരെടുത്ത് വണ്ടിയെ കയറ്റി. എൻ്റെ എപ്പോഴും അപ്പോൾ ഈ ഉടമ്പടി തൈലം ഇവിടുത്തെ ഉണ്ട്. ഞാനത് വിശ്വാസപ്രമാണം ചൊല്ലി തലയിൽ എൻ്റെ നെറ്റിക്കിൽ ഇങ്ങനെ ഇട്ടു, കുരിശടയാളം ഇട്ടു. എന്നിട്ട് നന്മ പറഞ്ഞു ചൊല്ലി, കാറിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ചൊല്ലി. മറ്റേ കൂട്ടുകാരൻ വണ്ടി ഓടിച്ചു. അവിടെ ഹോസ്പിറ്റലല്ല, ഞങ്ങളുടെ അടുത്ത് ഒരു 3 കിലോമീറ്റർ അപ്പുറം ചെല്ലുന്നതിന് ഇപ്പുറമായിട്ട് കോഴിയൊക്കെ കണ്ണു തുറന്ന് വരുന്ന പോലെ എൻ്റെ അമ്മയ്ക്ക് ജീവൻ കിട്ടി. തിരികെ ജീവൻ കൊടുത്തു, എൻ്റെ അമ്മ ഈശോയും കൂടെ കൊടുത്തു. അതുപോലെ എവിടെ ചെന്നാലും ഇപ്പം എനിക്ക് എൻ്റെ അമ്മ ഈശോയും അവിടുത്തെ മഹാകരുണയാലും കൃപയാലും ദയാലും എൻ്റെ മാതാവ് ഈശോയും കൂടി ഏത് പള്ളിയിലും അല്ലെ ഏത് ആരാധനയുടെ മുന്നിൽ കൂടെ ചെന്നാൽ പോലും എൻ്റെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കാണാനൊക്കുന്നു. അതാണ് ഏറ്റവും വലിയ എനിക്ക് സന്തോഷം. എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. എല്ലാം ഇങ്ങനെ തന്ന എൻ്റെ പരിശുദ്ധ അമ്മ. ഒത്തിരി ഞാൻ നിങ്ങൾ വേറെയും തന്നിട്ടുണ്ട്. കടയിൽ ഉയർച്ച തരുന്നുണ്ട്, പല പൈശാചിക തിന്മകളിൽ നിന്നെ വിടുവിക്കുന്നുണ്ട്, എല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും. എൻ്റെ അമ്മയായ പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 കോടി ഉമ്മയും, ജോസഫച്ചനും 1000 കോടി ഉമ്മ വരുന്നു. ജോസഫച്ചൻ്റെ 24/4/2020 പ്രാർത്ഥന വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. ഞാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രാർത്ഥന വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, പരിശുദ്ധ അമ്മയെ നന്ദി. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് ഈ മകൻ പങ്കുവച്ചത്. വിനോദ് കുര്യ എന്ന മകൻ തിരുവല്ലയിൽ നിന്ന് വന്ന സഹോദരൻ പങ്കുവച്ചത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 വലിയ അത്ഭുതങ്ങളാണ് ഈ മകൻ്റെ ജീവിതത്തിൽ നടന്നത്. ഒന്നാമതായിട്ട് 20 വർഷമായിട്ട് വിൽക്കാതിരുന്ന സ്ഥലമാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. അവശ്യ ഉടമ്പടിയിൽ വെച്ചില്ലെങ്കിൽ പോലും ഉടമ്പടി എന്ന് പറയുന്നത് വലിയൊരു ദൈവിക പദ്ധതിയാണ്. ദൈവിക സംരക്ഷണം നമ്മളുടെ എല്ലാ ജീവിത മേഖലകളിലും ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 20 വർഷമായിട്ട് വിൽക്കാതിരുന്ന ഭൂമി വിൽക്കുവാനും, ഒപ്പം തന്നെ 4 വർഷമായിട്ട് വീടിൻ്റെ ആധാരം നഷ്ടപ്പെട്ടു പോയിരുന്നതാണ് മകൻ പറഞ്ഞത്. അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അവർ അത് എടുത്തു കൊടുക്കുകയും അത് സ്വന്തം ആധാരം നഷ്ടപ്പെട്ടു പോയ 4 വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആധാരത്തിൻ്റെ ഡോക്യുമെൻ്റ് കിട്ടുകയും ചെയ്തു എന്നാണ് രണ്ടാമതായിട്ട് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമതായിട്ട് പറഞ്ഞത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും ചൊല്ലി നിത്യേന ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നു അപ്പോഴൊക്കെ ഈ മകൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടിയിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ട് ബിസിനസ്സിലും വലിയ ഉയർച്ച കൈവരിക്കാൻ സാധിച്ചു എന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.